പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട്ട് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു നാളെ ജില്ലയിലെത്തുന്ന നരേന്ദ്രമോദി അഞ്ചു വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഒന്നര കിലോമീറ്റർ ദൈർഘ്യത്തിൽ റോഡ് ഷോ നടത്തുന്നുണ്ട് പാലക്കാട് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ പങ്കെടുക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ട്വൻ്റി ഫോറിനോട് പറഞ്ഞത് അഞ്ച് വിളക്കിൽ നമ്മുടെ റോഡ് ഷോ ആരംഭിക്കും ഹെഡ് പോസ്റ്റ് ഓഫീസിലെ റോഡ് ഷോ അവസാനിക്കും അതിനുശേഷം അദ്ദേഹം തിരിച്ച് മേഴ്സി കോളേജിൽ വന്ന് തിരിച്ചു പോകും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് വിവരങ്ങൾ വായിച്ചിരുന്നു നിഖിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് സ്കേൻ വലിയ സുരക്ഷ തന്നെയാണ് പാലക്കാട് നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എസ് പി ജി സുരക്ഷയ്ക്ക് പുറമെ കേരള പോലീസിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഘങ്ങൾ ഇതിനോടകം തന്നെ ജില്ലയിലെത്തി എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞു ഞാനിപ്പോഴുള്ളത് ഈ റോഡ് ഷോ തുടങ്ങുന്ന അഞ്ചു വിളക്കിലാണ് അഞ്ചു വിളക്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും പോലീസിന്റെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഒരു തരത്തിലുമുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പഴുതടച്ച നിരീക്ഷണമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോഴുള്ള ഈ അഞ്ചു വിളക്കിൽ നിന്നാണ് നാളെ രാവിലെ മണിക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുക ഈ റോഡ് ഷോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്കൈൻ കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഒരു പക്ഷേ കേരളത്തിൽ അദ്ദേഹം നടത്തുന്ന ആദ്യത്തെ റോഡ് ഷോ ആണ് ഇത് അത് പാലക്കാട് തന്നെ സംഘടിപ്പിക്കുമ്പോൾ അതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം പാലക്കാട് മണ്ഡലത്തിൽ വളരെ കുറഞ്ഞ വോട്ടുകളുടെ വോട്ടുകൾക്കാണ് ഈ ശ്രീധരൻ പരാജയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് മാത്രമല്ല മലമ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ ഷൊർണ്ണൂർ പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് ചെറുതല്ലാത്ത സ്വാധീനമുണ്ട് ആ സ്വാധീനം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തോളം വോട്ടുകളാണ് സ്ഥാനാർത്ഥി സി കൃഷ്ണദാസ് നേടിയിരുന്നത് സമാന കൃഷ്ണന്മാർ നേടിയിരുന്നത് സമാനമായ രീതിയിലൊരു സാഹചര്യം ഇത്തവണത്തെ അനുകൂല സാഹചര്യമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഒരു ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പിയെ അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ആദ്യം തന്നെ റോഡ് ഷോയ്ക്ക് പാലക്കാട് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് നാളെ റോഡ് ഷോ ആരംഭിക്കുന്നത് അതായത് മേഴ്സി കോളേജിലാണ് അദ്ദേഹം ഇറങ്ങുക മേഴ്സി കോളേജിൽ നിന്ന് അവിടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഈ അഞ്ചു വിളക്കിലേക്ക് വാഹനമാർഗം എത്തുകയും ഇവിടെ നിന്ന് റോഡ് ഷോ ആരംഭിക്കും ഇവിടെ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അപ്പുറം അതായത് ജില്ലാ ഹോസ്പിറ്റലിൽ കടന്ന് സുൽത്താൻപേട്ട് ജംഗ്ഷൻ കടന്ന് നേരെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഈ റോഡ് ഷോ സമാപിക്കുക നിലവിൽ റോഡ് ഷോ മാത്രമാണ് ക്രമീകരിച്ചിട്ടുള്ള പരിപാടി എന്നാണ് നേതൃത്വം അറിയിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം റോഡ് ഷോയിൽ നടന്നു പോകാനും അതായത് ഇരു ഭാഗങ്ങളിലുമുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടന്നു പോകാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റൊരു പരിപാടികളുമില്ല സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അതായത് സ്ഥാനാർത്ഥി ഉണ്ടാകും പാലക്കാട് സ്ഥാനാർത്ഥി ഉണ്ടാകും മലപ്പുറം സ്ഥാനാർത്ഥി ഉണ്ടാകും പൊന്നാനി സ്ഥാനാർത്ഥി ഉണ്ടാകും അങ്ങനെ സ്ഥാനാർത്ഥികളൊക്കെ തൻ്റെ ഒപ്പം നിർത്തിക്കൊണ്ട് അവർക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒന്നര കിലോമീറ്റർ റോഡ് ഷോയിൽ പങ്കെടുക്കും ഇതിനോടൊരുപക്ഷേ അദ്ദേഹം നിരത്തിലിറങ്ങിയ ആളുകൾ അഭിവാദ്യം ചെയ്യാനും സാധ്യതയുണ്ട് നമുക്കിപ്പോൾ ഈ കോട്ട മൈതാനത്തിനുള്ളിലേക്കൊന്ന് പാൻ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാടധികം ഉദ്യോഗസ്ഥർ ഇന്നലെയും മിനിഞ്ഞാന്ന് മുതലൊക്കെ വന്ന പോലീസ് ഇവിടെ ഉണ്ട് കാരണം പ്രധാനമന്ത്രി ജില്ലയിലെത്തുമ്പോൾ ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയധികം എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒന്നര ലക്ഷത്തോളം ക്ഷമ ലക്ഷത്തോളം പേർ ഈ റാലികളിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ബി ജെ പി ഔദ്യോഗികമായി അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ എല്ലാ ഇടങ്ങളിലും ഏർപ്പെടുത്തേണ്ടതുണ്ട് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഇടത്ത് ഇന്നലെ മൂന്ന് തവണ ഹെലികോപ്റ്ററുകൾ ഇറങ്ങി ഹെലിപാഡ് ക്രമീകരിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്തായാലും നഗരം പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നു മോദി ഗ്യാരണ്ടി അത് എത്രത്തോളം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രിക്ക് കഴിയുമെന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത് മോദി ഗ്യാരണ്ടി ഓക്കെ താങ്ക് യു നമുക്കൊപ്പം ചേർന്ന് നീഗിൽ പ്രമേശാണ്